ടെസ്റ്റ് ഡ്രൈവ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. അത്യാവശ്യം നോക്കി ഞാൻ പറഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഐ ആം സൂപ്പർനോവ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ബൈക്ക് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ രാവിലെ എനിക്ക് നമ്മൾ തൃശ്ശൂരുള്ള ഷോറൂമിലേക്ക് പോവുകയാണ്. Hello guys, welcome back to my channel. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവർ ടെസ്റ്റ് ഡ്രൈവ് തരുമോ എന്നുള്ള കാര്യം കൺഫേം അല്ല. പക്ഷേ എന്താണ്, നമുക്ക് വാക്ക്ഗ്രൗണ്ട് വീഡിയോസും വാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എസ് ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡിയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. സത്യം പറഞ്ഞാൽ എസ് ടി എന്നൊരു ബൈക്കിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് ഞാനറിയുന്നത് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അറിയാൻ ലേറ്റായി പോയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ എന്തൊരു സാധനമായിക്കോട്ടെ, അത് നമ്മൾ അതിനെക്കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ റയറായിട്ട് അത് കുറച്ചെങ്കിലും അധികം കാണുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ മനസ്സിലാക്കാനൊക്കെ തോന്നുക. അപ്പോൾ ഞാൻ ഈ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എസ് ടി ഒന്നും കാണാറൊരുമില്ല. ഈവൻ ശ്രദ്ധിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എസ് ടി ആണ് അല്ലെങ്കിൽ ആ ഒരു വണ്ടി ഇന്ന ബൈക്കാണ് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവർ ടെസ്റ്റ് ഡ്രൈവ് തരുമോ എന്നുള്ള കാര്യം കൺഫേം അല്ല. പക്ഷേ എന്താണ്, നമുക്ക് വാക്ക്ഗ്രൗണ്ടും വീഡിയോസും വാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. സോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ തൃശ്ശൂരിലെ ക്ലാസിക് ജാവ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്ക്രാമ്പറാണ് ആ നിൽക്കുന്നത്. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്ക്രാംബ്ലർ, എസ് ടി സ്ക്രാംബ്ലർ നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ ക്ലാസിക് ജാവയാണ് നമുക്കിന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കറണ്ട് ഇവിടുത്തെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 260,000 അല്ലെങ്കിൽ 70,000 ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ കളർ ആ കൂടി നമ്മൾ കണ്ട പോലെ രണ്ട് കളേഴ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 333 CC എഞ്ചിനിൽ 29 VHP കൊടുത്തിട്ടാണ് നമ്മുടെ ഈ വണ്ടി എസ് ടി വരുന്നത്. അറ്റ് 28 28 28 NM ടോർക്കിലാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫുള്ളി ഓഫ് റോഡ് ബൈക്കുകളല്ല, പ്ലസ് ടൂറിങ്ങും ഹൈവേ പർപ്പസും ഭയങ്കര റൈഡ് മോഡ്സ് അടക്കം വരുന്നൊരു ബൈക്കാണിത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും മൂന്ന് മോഡൽസാണ് ഇപ്പോൾ എസ് ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്ക്രാംബ്ലർ ഉണ്ട്, പിന്നെ റോഡ്സ്റ്റർ ഉണ്ട്, പിന്നെ അതിനൊപ്പം ഒരു അഡ്വഞ്ചർ കൂടെ ഉണ്ട്. അത് ഏകദേശം നമ്മുടെ ഹിമാലയൻ്റെ സാമ്യം വരുന്ന പോലെയുള്ളൊരു മോഡലാണ്. പക്ഷേ എല്ലാവരുടെ കണ്ണും സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്ന ഈ സ്ക്രാംബ്ലറിലേക്കാണ്. കാരണം ഈ ഒരു പ്രൈസിൽ നമ്മുടെ ഈ ഒരു സംസ്കാരം നമ്മുടെ ഇന്ത്യയിലെ ഒരു ഈ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ സ്ക്രാംബ്ലർ മോഡലായിട്ട് നമ്മുടെ എസ് ടി മാത്രം ഇപ്പോൾ കറണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഓൺ റോഡും ഓഫ് റോഡും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വെഹിക്കിളാണ് നമ്മുടെ എസ് ടി സ്ക്രാംബ്ലർ.
പിന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്സൈഡ് ഡൗണും നല്ല സാധാരണ നമ്മുടെ അത്യാവശ്യം ട്രാവൽ കൂടുതൽ കൊടുത്തിട്ടുള്ള രണ്ട് സസ്പെൻഷൻസാണ് വരുന്നത്. ബാക്കിൽ മോണോഷോക്കല്ല, ഡബിൾ സൈഡ് സസ്പെൻഷൻസ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ഡിജിറ്റൽ ഒരു എൽ ഇ ഡി ഹെഡ്ലാമ്പ്സാണ് ഇതിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്നത്. പിന്നെ ചെറിയ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ എസ് ടിയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ മോഡലായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലെജൻഡറി എസ് ടി ആ ഒരു കാര്യങ്ങൾ മഹേന്ദ്ര എസ് ടിയിലൊക്കെ റൈറ്റിങ്സൊക്കെ സ്റ്റിക്കേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏകദേശം 12.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് നമ്മുടെ ഒരു എസ് ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏകദേശം 182 കിലോ വെയിറ്റ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 mm ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെൻറ്റാണ് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 804-800 ആ ഒരു മിനിമം റേഞ്ചിലാണ് ഇതിൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത്. കാരണം ഒരു 5.5 ഇഞ്ചിൻ്റെ മേലുള്ളവർക്ക് മാത്രമായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ സ്ക്രാംബ്ലർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൺ റോഡ് പോകുകയാണെങ്കിലും ഓഫ് റോഡ് പോകുകയാണെങ്കിലും ഈ പറഞ്ഞൊരു ഹൈറ്റെങ്കിലും മിനിമം അതിന് വേണം. പിന്നെ നമ്മുടെ ബാക്ക് ടയേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റോഡ് ഓഫ് റോഡും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെയുള്ള ടയേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ഏജസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടും ബാക്കും ചേർത്തിട്ട്. ഇതിൽ പിന്നെ നമ്മൾ പഴയ എസ് ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ എൻജിൻ്റെ ഈ 4 lines പഴയ ഒരു എസ് ടി മോഡൽ കൊണ്ടുവന്നിരിക്കുന്ന സെയിം ആ ഒരു എൻജിൻ കവറൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം ബാക്കിൽ കയറുന്ന നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് നോട്ടും ഡ്യുവൽ എക്സോസ്റ്റ് നോട്ടും പഴയ അതേ മോഡലിലാണ് ഈ ഒരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ വണ്ടി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിന് ശരിക്കും 6 വേരിയൻസ് വരുന്നുണ്ട് കളറിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ പുറത്തൊരു റെഡ് കളറും പിന്നെ ഈ ഒരു കളറും പിന്നെ ഇത് കൂടാതെ 4 colors വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു അവൈലബിലിറ്റി ഇപ്പോൾ 2 മാത്രമാണ്. അപ്പോൾ ഇതിനുശേഷം ബുക്കിംഗ്, ഒരുപാട് ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കളേഴ്സും അതിൻ്റെ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രാംബ്ലർ എന്നൊരു ബൈക്ക് നമ്മൾക്ക് എല്ലാവർക്കും പുതിയ തരത്തിൽ ലൈക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു സ്ക്രാംബ്ലർ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പേഴ്സണലി അതൊരു അടിപൊളിയുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ഒരു വണ്ടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പവറുണ്ട്, റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല രീതിയിലുള്ള റിഫൈൻമെൻ്റ് ഉണ്ട്. പിന്നെ ആ ഒരു ക്ലാസിക് എസ് ടി ലുക്ക് റെട്രോ ക്ലാസിക് ലുക്കും ഇവർ എവിടെയും കുറയ്ക്കാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ എല്ലാ രീതിയിലും വണ്ടി അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു കുറവെന്ന് പറയാൻ മാത്രം എവിടെയും ഞാനിത് ശ്രദ്ധിച്ചില്ല. അവരൊരു എസ് ഡി എന്നൊരു സ്റ്റിക്കറിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കുറച്ചൊരു ബാഡ്ജിങ്ങിൻ്റെ രീതിയിൽ ബാഡ്ജിങ് പോലെയൊക്കെ ലൈക്ക് നമ്മൾ ഈ R15 V3 V4 കാണുന്ന പോലെ ഒരു ബാഡ്ജിങ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ടാവുമായിരുന്നു. കുഴപ്പമില്ല, ഫൈൻ. നമുക്ക് ഈ ഒരു വണ്ടി ബാക്കിയുള്ള കാര്യത്തിൽ എല്ലാം കൊണ്ടും അടിപൊളിയുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് നോക്കാം, ഉള്ളി നോക്കും കുറച്ചുകൂടി. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ 182 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് വരാം. സംഭവം ഗൈസ്, വണ്ടി സംഭവം അടിപൊളിയായിരുന്നു. എനിക്കൊക്കെ എനിക്ക് നല്ല കൊണ്ടുപോകാൻ തോന്നുന്നു. അപ്പോൾ നമ്മളിതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ വണ്ടി സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പുള്ളിയത് നോക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ സീറ്റും പൊസിഷനും പിന്നെ നമ്മുടെ ഈ ഒരു പവറിൻ്റെ കാര്യമൊന്നും സത്യം പറഞ്ഞാൽ അറിയുന്നില്ല. ഭയങ്കര റസ്റ്റായിട്ട് ഇപ്പോൾ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണത്. പോരാത്തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ഈ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതൊരു 6-speed gearbox ഉള്ളൊരു ബൈക്കാണ്. അപ്പോൾ ഭയങ്കര
സ്മൂത്തായിട്ട് ഈ വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ടെസ്റ്റ് ഡ്രൈവ് വേണ്ടവരെ തൃശ്ശൂരുള്ളവർ നമ്മുടെ ക്ലാസിക് ജാവയിലേക്ക് വരിക, കൊച്ചിയുള്ളവർ കൊച്ചി ക്ലാസിക് ജാവയിലേക്ക് പോവുക. എന്തായാലും ഈ ഒരു സ്ക്രാംബ്ലറും അല്ലെങ്കിൽ റോഡ്സ്റ്റർ വരുമ്പോഴാണെങ്കിലും നമ്മുടെ അഡ്വഞ്ചർ മോഡലാണെങ്കിലും വരുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഓടിച്ച് നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. കാരണം അതിനു മുന്നേ എടുത്ത് ചാടി ഒരിക്കലും വണ്ടി എടുക്കാൻ പോകരുത്. ഒരുപാട് ബുക്കിങ്ങൾ കാരണം ഒരുപാട് നേരം നമുക്ക് വണ്ടി കയ്യിൽ വെക്കാൻ പറ്റത്തില്ല. മാക്സിമം ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് വരാനുള്ള സമയം മാത്രമാണ് അവർ തരുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വേഗം വണ്ടി ഷോറൂമിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടെത്തിക്കാം. എന്താ മോനെ, ടീം സാധനം ഉഷാറാണ്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ. കാരണം ഹിമാലയം പോലെയൊന്നല്ല, ആ ഒരു ഹിമാലയം പോലെയൊന്നല്ല, അതിനേക്കാളും സീറ്റ് ആയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡാണ്, എക്സോസ്റ്റ് നട്ട് കാര്യങ്ങളൊന്നും നമുക്ക് അധികമായിട്ട് ഔട്ട് കേൾക്കുന്നില്ല. പിന്നെ നമുക്ക് കൂളിങ്ങിൻ്റെ കാര്യം തന്നെ, സത്യം പറഞ്ഞാൽ സിക്സ് ഗിയർ ബോക്സാണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ആറ് ഗിയർ ഒന്നും ഈ ഒരു സിറ്റി യൂസിൽ ഇടാൻ പറ്റില്ല, കാരണം അതിൻ്റെ പവറും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിഫൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, റിഫൈൻമെൻറ്റ് കാര്യത്തിലൊന്നും ഒരു കുറവും ഇതിൽ വരുത്തിയിട്ടില്ല. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്, കംഫർട്ട് നല്ല രീതിയിലുണ്ട്. ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവ് പോകാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ എസ് ടി സ്ക്രാംബ്ലറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക, പറ്റാമൊക്കെ ഞാൻ റിപ്ലേസും കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ ഈ വണ്ടി ടെസ്റ്റിങ്ങും കാര്യങ്ങളും വേണ്ടവർ നമ്മുടെ തൃശ്ശൂർ ക്ലാസിക് ജാവ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലുള്ളവർ, ആ ഒരു അടുത്തുള്ളവർക്ക് കൊച്ചി ക്ലാസിക് ജാവയിലേക്ക് പോയിക്കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഏകദേശം 5000 rupees എടുത്തു കഴിഞ്ഞാൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എസ് എസ് ക്രാമിനോസുള്ള വീഡിയോസ്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും, ഒരുപാട് റിവ്യൂ കണ്ടൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ എന്നും പറയുന്ന പോലെ ഐ വിൽ ബി ബാക്ക് വിത്ത് ന്യൂ വീഡിയോസ് ഓഫ് സൺഡേ. ബൈ ബൈ.